കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് ഇന്നോവയാണ്. ഇത് എൻ്റെ ബാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. 2014 മോഡൽ 2.5 എഞ്ചിൻ വന്നേക്കണ ഈ രണ്ട് വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റേറ്റ് കുറവായിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലേക്ക് നെയിം ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാറ്റിയിട്ട് ഇറക്കിയിരിക്കുന്ന വണ്ടിയാണ്. രണ്ടും ഡൽഹി രജിസ്റ്റേർഡ് വണ്ടികളാണ്. രണ്ടും തിരക്കില്ലാത്ത റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് വാഹനത്തിന് അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ റീ രജിസ്റ്റേർഡ് വണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല വൃത്തി തന്നെ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ്. നല്ല നീറ്റായിട്ട് തന്നെ അതിന് ഇൻറ്റീരിയർസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളും കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് രണ്ട് ഇന്നോവ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. രണ്ട് ഇന്നോവ എന്നാൽ രണ്ടും 2014 വണ്ടിയാണ്. 2014 വണ്ടി കേരള രജിസ്ട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം റീ രജിസ്റ്റേർഡ് ഇന്നോവയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൺവേർട്ട് ആക്കിയത് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും. അങ്ങനത്തെ രണ്ട് വണ്ടികളാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോവ ജി ആണ്. 2.5 G വണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിനി തൊട്ടപ്പുറത്ത് വേറൊരു ഇന്നോവ കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അല്ലോ, ഇതാണ് ഈ ഒരു വാഹനം വന്നേക്കുന്നത്. നല്ല നീറ്റായിട്ടൊന്നും ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ബോഡി ക്വാളിറ്റിയൊക്കെ ന്യായമായിട്ടുള്ള ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു ഇന്നോവയും ജസ്റ്റ് ശ്രദ്ധിച്ചേക്കാം. ഇതും 2014 തന്നെയാണ്. സെയിം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കണം. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ബോഡി ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സൈഡിലേക്കും ബാക്കിലേക്കും ഒന്ന് പോയേക്കാം. ഈ ഒരു വാഹനം നോക്കണമെങ്കിൽ ഇതും 2.5 ഇന്നോവ തന്നെയാണ് വന്നേക്കണേ. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡും അതേപോലെ തന്നെ വീലാസും ടയർ കണ്ടീഷൻ എല്ലാം നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്രേ കളർ ഇന്നോവയിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഫസ്റ്റ് തന്നെ വീലാസും ടയർ കണ്ടീഷനിലേക്ക് ഒന്ന് പോയേക്കാം. വീലാസിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാസാണ്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. പിന്നെ രണ്ട് ഡോറിലേക്കും വരാം. ഡോർ പൊട്ടിക്ക് മൈന്യൂട്ട് ഒരു വര സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നം നമ്മൾ ഡോറിൽ കാണുന്നില്ല. ഇത് ചെറിയൊരു അഴുക്കാണ്. അത് തെറ്റിദ്ധരിക്കേണ്ട. വേറെ പാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ കാണാൻ പറ്റും. ടയറിന് ഗ്രിപ്പ് കുറച്ച് കുറവാണ്. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ആയാലും നീറ്റായിരിക്കും. സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. ബാക്കിലേക്ക് വരുമ്പോൾ മുകളിൽ നമുക്കൊരു സ്പോയിൽ വരുന്നുണ്ട്. ഇവിടെ വിൻഡ്ഷീൽഡും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ബമ്പർ ഗാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ടയറിന് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് ഡോറും ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ സ്പേസ് നോക്കുമ്പോൾ സീറ്റ്സൊക്കെ നല്ല പുത്തൻ സീറ്റ് കവേഴ്സ് തന്നെ ആഡ് ചെയ്തിട്ട് നല്ല വൃത്തി തന്നെ ആക്കിയിട്ടുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടെസ്റ്റിംഗ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷായാലും നല്ല നീറ്റായിരിക്കും. ഡാഷ് നമുക്കിവിടെ കാണാം. കേട്ടോ, അതേപോലെ നമുക്ക് ഇനി പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഇവിടെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെയും നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് നല്ല നീറ്റായിരിക്കും. സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. തേർഡ് റോയിലേക്ക് ഒന്ന് പോയേക്കാം. തേർഡ് റോ വളരെ നീറ്റായിട്ടിരിക്കും. തേർഡ് റോ മൊത്തത്തിൽ വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയർ പോർഷനാണ് നമുക്ക് ഈ ഒരു ഇന്നോവ തരുന്നത്. ഇനി നമുക്ക് ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ ഈ ഒരു ഗ്രേ കളർ ഇന്നോവയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ ഫ്രണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് പോകാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീലാർച്ച് ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. ഫ്രണ്ട് പോർഷൻ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ വീലാസിലേക്ക് പോകാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോറ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. സൈഡ് പോർഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ ബാക്കിലേക്ക് വരുമ്പോൾ ഡിഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ 2.5 G ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. രണ്ട് ഡോറിലേക്കും വരാം. അവിടെ രണ്ട് ഡോറും നീറ്റായിട്ടിരിക്കുന്നു. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. അതേപോലെ തന്നെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ടെസ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം.
ഇവിടെയും നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തേർഡ് റൂം നോക്കാം. തേർഡ് റൂം അല്ല, വൃത്തി തന്നെ ഇരിക്കുന്ന തേർഡ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡോർന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. ഈ രണ്ട് വാഹനങ്ങളും കണ്ടു കഴിഞ്ഞു. ഈ രണ്ട് ഇന്നോവക്കും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും, ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്. 2014 രണ്ടും 2.5 ആണ് നടക്കണേ. അപ്പോൾ നമുക്കിനി റേറ്റിലേക്ക് ഇറങ്ങാം. റേറ്റിലേക്ക് ഇറങ്ങാൻ മുമ്പ് എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇന്നോവയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8.3, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 8.75 രൂപയാണ്. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന വാഹനത്തിൻ്റെ റേറ്റ് 9.75 രൂപയാണ്. 1 ലക്ഷം രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രൈസസ് നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയക്കാം. അതേപോലെ ഷോറൂം നമ്പറും കൊടുത്തിട്ട് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. നെക്സ്റ്റ് വാച്ചിങ്.